Anshad Shahaudin was removed. ഇതൊന്ന് അൻഷാദ് ഡിനേ ചെയ്തോന്ന് തോന്നുന്നു റെക്കോർഡ് ചെയ്യാൻ. ക്ലാസ് റെക്കോർഡ് ചെയ്യേണ്ട നിങ്ങളുടെ കൂടെ ആവശ്യമില്ലേ, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് അഡയബാറ്റിക് പ്രോസസ്സ് എന്താണെന്നും അതിന്റെ ഇക്വേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ശരിയാണല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എടുത്ത് തന്നെ സിലബസിൽ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും, ഈ രണ്ട് എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് എഞ്ചിനെ കുറിച്ചുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പക്ഷേ ഈ ഹീറ്റ് എഞ്ചിൻ, പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിനാണ് അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന ഹീറ്റ് എഞ്ചിൻ. കാർനോട്ട്, CARNOT, കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന ഹീറ്റ് എഞ്ചിൻ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ ഹീറ്റ് എഞ്ചിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് പെട്രോൾ എഞ്ചിൻ ആയാലും ഡീസൽ എഞ്ചിൻ ആയാലും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഹീറ്റ് എഞ്ചിൻ, അതായത് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആയിട്ടുള്ള കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ചാറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്ക, നിങ്ങളുടെ പേര് എഴുതി വെച്ചാൽ മതി ചാറ്റ് ബോക്സിൽ, കേട്ടോ. എന്താ ഫൈസൽ, എന്താ കൈ നോക്കി? ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് പേരും നിങ്ങളുടെ ക്ലാസ്സും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം, കാരണം ഇത് രണ്ട് ബാച്ച് കംബൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണേ. കണ്ടു തുടങ്ങിയോ സ്ക്രീൻ? സ്ക്രീൻ കണ്ടു തുടങ്ങിയോ? എന്താ എഴുതിയേക്കുന്നെ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ കാണാം എല്ലാവർക്കും അല്ലേ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അതിന്റെ ഒരു ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ്, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു മിനിറ്റ് ഇപ്പൊ തുടങ്ങാവേ. അപ്പോ കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ? കാണുന്നുണ്ട് സർ. ശ്രദ്ധിക്കുക. അപ്പോ ഹീറ്റ് എഞ്ചിൻ, വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ? ഇസ് എ ഡിവൈസ്. ഹീറ്റ് എനർജി ഇസ് എന്താ ചെയ്യുന്നത് നോക്കുക. ഹീറ്റ് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജിനെ നമുക്കറിയാം, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് ഉണ്ട്. അത് ഏറ്റവും എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. കാരണം രണ്ട് കൈ നിങ്ങൾ ഉരച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ ചൂട് കിട്ടുന്നു, അതുകൊണ്ടാണ്. സോ ഹീറ്റ് എനർജി ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ഈസിലി ജനറേറ്റ് എന്നുള്ളതാണ്. സോ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആ ഹീറ്റ് എനർജിനെ എന്താക്കി മാറ്റാൻ പറ്റണം, ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ മോട്ടർ ഉണ്ട്, ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജിയാണ്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ബൈക്കും അതുപോലെ തന്നെ കാറ് ഒക്കെ എന്താണ്,
ഹീറ്റ് എൻജിൻസ് ആണ്. അവിടെ ഹീറ്റ് എനർജീനെയാണ് നമ്മൾ ഈ പെട്രോളും അതുപോലെ തന്നെ ഡീസലൊക്കെ തത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂടിനെയാണ് എന്തിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നാല് ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഹോട്ട് ബോഡി, അതിനെ പറയുന്ന പേര് സോസ് എന്നാ പറയുക. അപ്പൊ ഹീറ്റ് എൻജിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വർക്കിംഗ് സബ്സ്റ്റൻസ്. നമ്മളിപ്പോ പെട്രോൾ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ പെട്രോൾ ആയിരിക്കും, ഡീസൽ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ ഡീസൽ ആയിരിക്കും അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഈ സോസും കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നാലാമതാണ് നമ്മൾ പറയുന്ന സിങ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നാല് തരത്തിലുള്ള ഐറ്റംസ് ചേർന്നതാണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് സാധനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് വിൽ ഹാവ് എ സോസ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, പിന്നെന്താണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് സിങ്ക്. ഈ നാലെണ്ണം ചേർന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീറ്റ് എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ സോസ് ഉണ്ടോ, സോസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവണം, വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യും ആൻഡ് കൺവേർട്ട് ഇൻ എ പാർട്ട് ഇൻ ടു യൂസ്ഫുൾ വർക്ക് ആൻഡ് റിജക്ട് ദ റെസ്റ്റ് ടു ദ സിങ്ക്. അപ്പോ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന പെട്രോളിൽ നിന്നും ഒരു പാർട്ട് എനർജി എന്തിനു യൂസ് ചെയ്യും, അത് കൺവേർട്ട് ചെയ്യും, വർക്ക് ചെയ്യാൻ വേണ്ടി അത് കൺവേർട്ട് ചെയ്യും, ബാക്കിയുള്ള എന്ത് ചെയ്യും, ഹീറ്റ് ആയിട്ട് റിജക്ട് ചെയ്ത് പോകും, എങ്ങോട്ട് പോകും, സിങ്കിലോട്ട് പോകും. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് റിട്ടേൺസ് ടു ദ ഒറിജിനൽ കണ്ടീഷൻ. ദ സീരീസ് ഓഫ് പ്രോസസ് ഇസ് കോൾഡ് സൈക്കിൾ. അപ്പൊ ഈ പ്രോസസ്സിന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈക്ലിംഗ് എന്ന് പറയുന്നത്. ബൈ റിപ്പീറ്റിംഗ് ദ സൈക്കിൾ വർക്ക് ക്യാൻ ബി കണ്ടിന്യൂസ്ലി ഒബ്സർവ്. ഇങ്ങനെയാണ് നമുക്ക്. അപ്പോ നമുക്ക് എന്താ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് എന്താ പറയുന്നത് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ആൻഡ് ദ ഫോർ മെയിൻ പാർട്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ ആർ ഏതൊക്കെയാണ്, സോസ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് സിങ്ക്. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്, ദ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ സോസ്, സോസിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഒരു പാർട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, ബാക്കിയുള്ള പാർട്ട് എങ്ങോട്ട് കടത്തിവിടും, സിങ്കിലോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സൈക്ലിംഗ് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ, അടുത്തതിലോട്ട് പോകാലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ ആണ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലസ് വണ്ണില് തെർമോഡൈനാമിക്സിൽ കേട്ടിട്ടുണ്ടാവണം. ഇതൊരു തിയറിറ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണ്, ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ ബേസിസിലാണ് എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു സോഴ്സ് ഉണ്ടാവും ഹാവിംഗ് ടെമ്പറേച്ചർ T1, പിന്നെന്തുണ്ടാവും ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടാവും, പിന്നെന്തുണ്ടാവും സിങ്ക് ഉണ്ടാവും. സിങ്ക് സാധാരണ ഇതിന്റെ സറൗണ്ടിങ് ആയിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ സാധാരണ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്? വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഇവിടെ എന്താണ്, കാർനോട്ട് എഞ്ചിനെ സംബന്ധിച്ചോളം വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ ഗ്യാസ് ആണ്. കണ്ടെയ്ൻ ഇൻ എ സിലിണ്ടർ വിത്ത് പെർഫെക്ട്ലി ഇൻസുലേറ്റിംഗ് വാൾ, പെർഫെക്ട്ലി കണ്ടക്ടിംഗ് ബേസ്. അപ്പോ ഈ വാള് പെർഫെക്ട്ലി ഇൻസുലേറ്റഡ് ആയിരിക്കും, അതേസമയം ഈ ബേസ് എന്തായിരിക്കും, പെർഫെക്ട്ലി കണ്ടക്ടിംഗ് ആയിരിക്കും. ഇറ്റ് ഈസ് എ ക്ലോസ് വിത്ത് എ ടൈറ്റ് ഫിറ്റിംഗ് പെർഫെക്ട്ലി ഇൻസുലേറ്റിംഗ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചിട്ടുള്ള ആ ഐഡിയൽ ഗ്യാസിനെയാണ് നമ്മൾ കാർനോട്ട് എഞ്ചിനിൽ എന്തെന്ന് വിളിക്കുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത എന്താണ് സോഴ്സ്? എ ഹോട്ട് ബോഡി ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ T1 സെർവ്സ് ആസ് ദ സോഴ്സ് ഉണ്ടോ. അപ്പൊ നല്ല ഹൈ തെർമൽ കപ്പാസിറ്റിയാണ്. എന്താ തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the amount of heat energy which the material can store. ഒരു മെറ്റീരിയലിനെ എത്ര ഹീറ്റ് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുവോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഹൈ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ് ബോഡിയാണ് നമ്മൾ എടുക്കുക. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, T1. ഇറ്റ് ക്യാൻ സപ്ലൈ എനി എമൗണ്ട് ഹീറ്റ് എനർജി ബട്ട് ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോസിനെ സംബന്ധിച്ചോളം ടെമ്പറേച്ചർ ഈ പടത്തിൽ നിന്ന് ഇവിടെ ഒന്നും മാർക്കിംഗ് ക്ലിയർ ആണ്. ടെമ്പറേച്ചർ എത്ര ആയിരിക്കും, T1 ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ആൾ, എ കോൾഡ് ബോഡി ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ലോവർ ടെമ്പറേച്ചർ T2 ഉണ്ടോ. അപ്പൊ സിങ്കിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, T2 ആയിരിക്കും. നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. അപ്പോ സർവ്സ് ആസ് എ സിങ്ക്, ഇറ്റ് ക്യാൻ അബ്സോർബ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൺ ടു ഇറ്റ്. അപ്പോ സോഴ്സിന് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും,
ആ സപ്ലൈ ചെയ്യുന്ന സോഴ്സ് എനർജിയിൽ നിന്നും ഒരു പാർട്ട് ഓഫ് എനർജി ആർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, സിങ്കിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടുപേരുടെയും ടെമ്പറേച്ചർ റിമൈൻസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് പെർഫെക്ട്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ഈ പറയുന്ന ഹീറ്റ് എഞ്ചിൻ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെർഫെക്ട്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത്തരം നാല് പാർട്ടുകൾ ചേർന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ക്ലിയർ ആണല്ലോ, അടുത്തലോട്ട് പോയിക്കോട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് നടക്കുന്നുള്ളത്. ആ റിപ്പീറ്റഡ് സൈക്ലിംഗ് പ്രോസസ്സ് ആണ് നമുക്ക് എന്ത് തരുന്നത്, വർക്ക് തരുന്നത് എന്നും പറഞ്ഞു. അപ്പോ ഈ കാർനോട്ട് സൈക്കിളില്, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈക്കിളിനെയാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. നാല് പ്രോസസ്സ് ചേർന്നതാണ് കാർനോട്ട് സൈക്കിൾ. ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഐസോ തെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തത് അഡയബാറ്റിക് എക്സ്പാൻഷൻ. മൂന്നാമത്തത് ഐസോ തെർമൽ കംപ്രഷൻ. നാലാമത്തത് അഡയബാറ്റിക് കംപ്രഷൻ. അപ്പോ ഐസോ തെർമലും ഐസോ തെർമൽ വരും, പിന്നെന്ത് വരും, അഡയബാറ്റിക് വരും. ഇതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് പഠിച്ച പ്രോസസ്സ്. അത് അതിൽ തന്നെ രണ്ട് പ്രോസസ്സ് വരും. ഒന്ന് ഏതാണ്, എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സും രണ്ടാമത്തെ ഏതാണ്, കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതിനകത്ത് വരും. അപ്പോ ഐസോ തെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോ തെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, ഈ നാല് പ്രോസസ്സ് ചേർന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം ഒരു കാർനോട്ട് സൈക്കിൾ. അപ്പൊ ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഈ ഈ ഫിഗർ നമ്മൾ, ഇത് പ്രഷർ അലോങ് ദ വൈ ആക്സിസും വോളിയം അലോങ് ദ എക്സ് ആക്സും ആണ്. ഇത്തരം ഗ്രാഫിനെ, പ്രഷർ വോളിയം ഗ്രാഫ്, ഇത്തരം ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരെന്താ, എന്താ പറയാ, പ്രഷർ അലോങ് ദ വൈ ആക്സിസും വോളിയം അലോങ് ദ എക്സ് ആക്സും വരുന്ന ഗ്രാഫുകൾ പറയുന്ന പേരെന്താ, വെരി ഗുഡ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നാണ് പറയുക. അപ്പൊ ഇതൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇത് വച്ചിട്ടാണ് നമ്മൾ ഈ കഥ മൊത്തം പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഐസോ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഈ പ്രോസസ്സിൽ എന്തായിരിക്കും, ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐസോ തെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, പി വി ഇസ് ഈക്വൾ ടു കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോ ഇവിടെ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ സിസ്റ്റം ഇരിക്കുന്നത് എയിലാണ്. ഇവിടുത്തെ പ്രഷർ പി വണ്ണും വി വണ്ണും ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം അഡയബാറ്റിക് എക്സ്പാൻഷൻ നടന്നു, അതായത് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. എക്സ്പാൻഡ് ചെയ്തപ്പെട്ടപ്പോൾ ആ സിസ്റ്റം എങ്ങോട്ട് പോയി, ബിയിലോട്ട് പോയി. അപ്പോൾ ഈ എയിലുള്ള പോയിന്റ് പി വണ്ണും അതുപോലെ തന്നെ വി വണ്ണുമാണ്, ബിയിലെ പോയിന്റ് ഏതാണ്, പി ടുവും ബി ടുവും. അതാണ് ഈ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് പ്രോസസ്സിലും, അതായത് എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഐസോ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. സോ ദ എക്സ്പാൻഷൻ ടേക്സ് പ്ലേസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലോട്ട് പോകും, വേർ ദ പ്രഷർ ചേഞ്ചസ് ഫ്രം പി വൺ ടു പി ടു, പ്രഷർ കുറയുന്നു. വോളിയം പി വൺ ടു പി ടു, വോളിയം കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്പാൻഷൻ. അപ്പോ അങ്ങനെ ഒരു കേസ് നമ്മൾ എടുക്കുമ്പോൾ, നേരത്തെ നമ്മൾ ആ കാർനോട്ട് സൈക്കിളിന്റെ ഫിഗർ അല്ല, എഞ്ചിന്റെ പടം നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ ഒരു പിസ്റ്റണൊക്കെ വെച്ചിട്ടാണ്. അപ്പോ ഇത് മുകളിലോട്ട് പോകും. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് എങ്ങോട്ട് പോകുന്നുണ്ടാവണം, മുകളിലോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും, അവിടെ ഹീറ്റ് എനർജി വേണ്ടി വരും. ലെറ്റ് ക്യൂ ബി ദ ഹീറ്റ് എനർജി അബ്സോർബ് ബൈ ദ സിസ്റ്റം, കേട്ടോ. അപ്പോ ഇത് ഈ ഇതിനുള്ളിലുള്ള ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ ചെയ്യുന്നത്, ഈ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് let q1 be the quantity of heat absorbed by the working substance during this isothermal process. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോ ഈ ഗ്രാഫിൽ നിന്നും a യും b യും ഉൾക്കൊള്ളുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. a b b dash a dash എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് a യും b യും ഉൾക്കൊള്ളുന്നത്. So that we written as work done by the gas, കണ്ടോ, ഗ്യാസ് ചെയ്തിരിക്കുന്ന work done. അതുകൊണ്ട് expansion ആണ്, അതുകൊണ്ടാണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ്, ഏരിയ ഓഫ് എ ബി ബി ഡാഷ് എ ഡാഷ്. അത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ് എന്തായിരിക്കും? അപ്പോ നാല് പ്രോസസ്സ് ചേർന്നതാണല്ലോ കാർനോട്ട് സൈക്കിള്. അപ്പൊ രണ്ടാമത്തെ പ്രോസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ,
അഡിയബാറ്റിക് എക്സ്പാൻഷൻ അതാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ തന്നെ നോക്കുക. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് പോകും, ബിയിൽ നിന്നും എങ്ങോട്ട് പോകുന്നുണ്ടാവണം, സിയിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ, ബിയിൽ നിന്നും എങ്ങോട്ട് പോകുന്നുണ്ട്, സിയിലോട്ട് പോകുന്നതാണ്. അപ്പോ ഇതിന്റെ അഡിയബാറ്റിക് എക്സ്പാൻഷന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഏരിയ അണ്ടർ എന്ത് പറയാൻ പറ്റും, ബി സി സി ഡാഷ് ബി ഡാഷ് ബി എന്ന് പറയുന്നതായിരിക്കും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഏരിയ അണ്ടർ കണ്ടോ. അപ്പൊ ഇവിടെ അതിനുള്ള കഥ പറയുന്നുണ്ട്, ദ കർവ് ഫ്രം ബി സി വെയർ പി ത്രീ ആൻഡ് ബി ത്രീ ആർ ദ ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം റെസ്പെക്ടീവ്ലി. അപ്പൊ എന്ത് നടന്നു കഴിഞ്ഞു, അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ. ഈ പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, നോ ഹീറ്റ് എനർജി സപ്ലൈ ടു സിസ്റ്റം. കണ്ടോ, നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നില്ല. ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഗ്രാഫ് പ്രകാരം ഇത് പ്രകാരം ആദ്യത്തെ പ്രോസസ്സ് നടക്കാൻ വി ഹാവ് ടു ഗിവ് ക്യൂ വൺ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ബിയിൽ നിന്നും സിയിലോട്ട് പോകാൻ ഹീറ്റ് എനർജിയുടെ ആവശ്യമില്ല. അടുത്തത് അടുത്ത പ്രോസസ്സ് ഏതാണ്, ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, സിയിൽ നിന്നും ഡിയിലോട്ട്. ഓക്കെ, അത് ആ പ്രോസസ്സിന് നമുക്ക് എന്തെന്ന് പേര് വിളിക്കാം. പറയൂ, കേൾക്കുന്നില്ല. ഐസോതെർമൽ കംപ്രഷൻ, ശരിയല്ലേ. സോ ഐസോതെർമൽ കംപ്രഷൻ ഈസ് ഗോയിങ് ഫ്രം, നമുക്ക് പറയാവുന്നത് ഈ സീല പോയിന്റ് എന്ന് പറയുന്നത് പി ത്രീ വി ത്രീ ആയിരിക്കും. സിയിൽ നിന്നും എങ്ങോട്ട് പോകും, ഡിയിലോട്ട് പോകും. അപ്പൊ ഉണ്ടാവുന്ന പ്രഷർ എന്തായിരിക്കും നമുക്ക് പറയാം, പി ഫോർ വി ഫോർ ആയിരിക്കും. ഓക്കെ, അതാണ് അവർ മാർക്ക് ചെയ്തിരിക്കും. സോ അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സി സി ഡാഷ് ഡി ഡാഷ് ഡി എന്ന് പറയുന്നതായിരിക്കും ആ പ്രോസസ്സിലെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അത് കംപ്രഷൻ അല്ലേ, അല്ലേ കംപ്രഷൻ അല്ലേ. അപ്പോ നമ്മളിവിടെ ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്നാ പറഞ്ഞത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഐസോതെർമൽ കംപ്രഷന്റെ കേസിൽ എന്ത് പറയും, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് കേട്ടോ, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. അപ്പൊ എക്സ്പാൻഷൻ പ്രോസസ്സുകൾ എപ്പോഴും എന്തായിരിക്കും, ബൈ ദ ഗ്യാസ് ആയിരിക്കും. കംപ്രഷൻ പ്രോസസ്സുകൾ എപ്പോഴും എന്തായിരിക്കും, ഓൺ ദ ഗ്യാസ് പ്രോസസ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സി ഡി ഡി ഡാഷ് സി ഡാഷ്. നാലാമത്തെ പ്രോസസ്, ഇതിൽ എന്തായിരിക്കും നാലാമത്തെ പ്രോസസ്, ഗോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവണം, ഡിയിൽ നിന്നും എയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവണം, ഡി ടു. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡബ്ല്യു ഫോർ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി, ഏരിയ ഓഫ് ഡി എ ഡി എ ഡാഷ്. അപ്പൊ ഇവിടെയും ഹീറ്റ് എനർജി കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടത്തെയും ക്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ശരിക്കും നാല് പ്രോസസ്സാണ് നടക്കുന്നത്, എയിൽ നിന്നും ബിയിലോട്ട് പോയി, ബിയിൽ നിന്നും സിയിലോട്ട് പോയി, അല്ലെ സിയിൽ നിന്നും ഡിയിലോട്ട് പോയി, ഡിയിൽ നിന്നും തിരിച്ച് എയിലോട്ട് പോയി. ഈ രണ്ട് പ്രോസസ്സിലും എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, ഈ രണ്ട് പ്രോസസ്സിലും കംപ്രഷൻ നടക്കുന്നുണ്ട്. അതേസമയം ഈ എയിൽ എ ബിയിലും സി ഡിയിലുമാണ് ഹീറ്റ് എനർജിയുടെ റിയാക്ഷൻ നടക്കുന്നത്, കാരണം അത് ഐസോതെർമൽ ആയതുകൊണ്ട്. ഈ ബി സിയിലെ ഹീറ്റ് എനർജി സീറോ ആയിരിക്കും, ഇവിടുത്തെ ഹീറ്റ് എനർജി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്, ശരിയല്ലേ. കംപ്രഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഓൺ ദ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു. അപ്പൊ ആ രണ്ട് ഏരിയ കൂടി കൂട്ടിയിട്ടുണ്ട്. ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ത്രീയും ഡബ്ല്യു ഫോറും അതിന്റെ ഏരിയയും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ അണ്ടർ എ ബി സി ഡി. അതായത് ഈ ഗ്രാഫിന്റെ ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വരും, കാർനോട്ട് എഞ്ചിന്റെ വർക്ക് ഡൺ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതില് അപ്പോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ.
മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ, അപ്പൊ ഇവിടെ നിന്ന് സോഴ്സിൽ നിന്നാണ് എനർജി വാങ്ങുന്നത് അല്ലെ, സോഴ്സിൽ നിന്നും എടുക്കുന്ന എനർജി എത്രയാണ്, ക്യൂ വൺ ആണ്. സിങ്കിലോട്ട് കൊടുക്കുന്ന എനർജി എത്രയാണ്, ക്യൂ ടു ആണ്. അപ്പൊ ബാക്കിയുള്ള എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ്, അത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, വർക്ക് ഡൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, ക്യൂ വൺ മൈനസ് ക്യൂ ടു എന്ന് പറയാം. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ആ ക്യൂ വൺ മൈനസ് ക്യൂ ടു ആണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ, എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത് സാധനം നമ്മൾ എടുത്താലും എഫിഷ്യൻസി നമ്മൾ എപ്പോഴും പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ വേണം എഫിഷ്യൻസി പറയാൻ വേണ്ടി. മനസ്സിലായല്ലോ, എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ത് സാധനത്തിന്റെ ആയാലും. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ആ സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്, അവിടെ കൊടുക്കുന്ന ഹീറ്റ് എനർജി ആണ്, ദാറ്റ് ഇസ് ക്യൂ ആണ്. മനസ്സിലായല്ലോ. അങ്ങനെ വരുമ്പോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്, ഡബ്ല്യു ബൈ ക്യൂ വൺ എന്ന് കിട്ടും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കിടപ്പുണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ വൺ മൈനസ് ക്യൂ ടു ആണ്. ഇപ്പൊ ക്യൂ വൺ മൈനസ് ക്യൂ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ എന്നാണ് കിട്ടുക. അപ്പോ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കാർനോട്ട് സൈക്കിളില് വർക്ക് ഡൺ കാൽക്കുലേറ്റ്, സോറി, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ ആണ്. സോ വാട്ട് ഇസ് ക്യൂ ടു, ക്യൂ ടു ഇസ് ദ ഹീറ്റ് ലിബറേറ്റഡ് ടു ദ സിങ്ക്. വാട്ട് ഇസ് ക്യൂ വൺ, ഹീറ്റ് എനർജി ഗെറ്റിംഗ് ഫ്രം ദ സോഴ്സ്. ഓക്കെ, ഇനി ഇതിന്റെ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്മൾ, അപ്പൊ ക്യൂ വൺ എങ്ങനെയാണ്, ക്യൂ വൺ എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഐസോതെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. ഐസോതെർമൽ എക്സ്പാൻഷന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, അത് നമ്മൾ നേരിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ക്യൂ വൺ ഇസ് ഈക്വൽ ടു എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക, ഡബ്ല്യു വൺ. അപ്പൊ എന്ത് കിട്ടി, ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നില്ല. ആർ ടി വൺ ഇൻടു ലോഗ് ഓഫ് വി ടു ബൈ വി വൺ. വി ടു എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള വോളിയം, വി വൺ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള വോളിയം. ഇനി അതേപോലെ തന്നെ അടുത്ത ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ക്യൂ ടുവിലാണ്. ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയതുകൊണ്ടാണ് നെഗറ്റീവ് സിംബൽ ഉപയോഗിക്കുന്നത്. ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. അപ്പോ ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും, ആർ ടി ഇൻടു ലോഗ് ഓഫ് വി ത്രീ ബൈ വി ഫോർ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പൊ ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കട്ടെ. ഇനി അപ്പോ ഇവിടെ നമ്മൾ രണ്ട് കേസ് എടുത്താണ് പറഞ്ഞത്, ഏതൊക്കെയാണ്, ഐസോതെർമൽ എക്സ്പാൻഷനും പറഞ്ഞു, അതുപോലെ തന്നെ ഐസോതെർമൽ കംപ്രഷനും പറഞ്ഞു. ഇനി നമുക്ക് എന്ത് പറയണം, അഡിയബാറ്റിക് എക്സ്പാൻഷനും പറയണം, അഡിയബാറ്റിക് കംപ്രഷനും പറയണം. അത് രണ്ടുമാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അഡിയബാറ്റിക് ആയതുകൊണ്ട് ടി വൺ വി ടു ഗാമ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടി ടു വി ത്രീ ഗാമ മൈനസ് ത്രീ ഗാമ മൈനസ് വൺ. അതുപോലെ തന്നെ എ ടു ഡിയിൽ നിന്ന് നടക്കുന്നതും അഡിയബാറ്റിക് ആയതുകൊണ്ട്, അതായത് ദിസ് ഇസ് എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഇതെന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ നമ്മൾ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ നോക്കുക. ഈ ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ചുമ്മാ ഇതിന്റെ റേഷ്യോ എടുത്തേക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡിവൈഡിങ് ഇക്വേഷൻ ഫോർ വിത്ത് ഫൈവ്, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ആ ടി വണ്ണും ഡി വണ്ണും പോകും, ടി ടുവും ടി ടുവും പോകും, ബാക്കി കിട്ടുന്നത് വി ടു ബൈ വി വൺ ഗാമ റേസ് ടു മൈനസ് വൺ, ബാക്കി ഇവിടെ കിട്ടുന്നത് വി ത്രീ ബൈ വി ഫോർ ഗാമ റേസ് ടു മൈനസ് വൺ. അപ്പൊ ഈ ഗാമ റേസ് ടു മൈനസ് വൺ പവർ ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലെ സംഭവങ്ങൾ ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ത്രീ ബൈ വി ഫോർ. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ ടു വി ത്രീ, ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാ ഇവിടെ ഉണ്ട്, ഇതാണ് ടു എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ത്രീയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ, ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഈ ആറും ആറും ക്യാൻസൽ ചെയ്ത് പോകും, ശരിയല്ലേ. ക്യൂ വൺ ബൈ ക്യൂ ടു എന്നുള്ളത് കിട്ടും. സോ ക്യൂ വൺ ബൈ ക്യൂ ടു ഇസ് ഈക്വൽ ടു ടി വൺ ഇൻറ്റു ലോഗ് ഓഫ് വി ടു ബൈ വി വൺ ഡിവൈഡഡ് ബൈ ക്യൂ ടു ഇൻറ്റു ക്യൂ ടു ഇസ് ഈക്വൽ ടു ടി ടു ഇൻറ്റു ലോഗ് വി ത്രീ ബൈ വി ഫോർ എന്നുള്ളതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ ക്യൂ വൺ, ഇത് മനസ്സിലായോ ഇക്വേഷൻ? മനസ്സിലായോ?
ഒന്നുകൂടി പറയണമെങ്കിൽ ഞാൻ പറയാം. അതായത് വേറൊന്നുമില്ല, ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇതല്ലേ, ഇതല്ലേ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ വൺ ഇസ് ഈക്വൽ ടു ആർ ടി വൺ ലോഗ് ഓഫ് ബ്രാക്കറ്റിലുള്ളത്, അതവിടെ കിടക്കട്ടെ. മറ്റേത് എന്താണ്, ക്യൂ ടു ഇസ് ഈക്വൽ ടു ആർ ടി ടു ഇൻടു ലോഗ് ഓഫ് ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത്, ശരിയല്ലേ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിയാന്ന് പറയുമ്പോൾ ഈ ആറും ആറും ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്, ക്യൂ വൺ ബൈ ക്യൂ ടു ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും, ടി വൺ ബൈ ടി ടു ഇൻടു ലോഗ് ഓഫ് ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഡിവൈഡർ ബൈ ലോഗ് ഓഫ് മറ്റേ ബ്രാക്കറ്റ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതാണ് ഈ കോൺസെപ്റ്റ്. ഇനി തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ സംഭവമാണ്, വിച്ച് ഈസ് വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു വി ത്രീ ബൈ വി ഫോർ. അങ്ങനെ വരുമ്പോൾ ഈ റേഷ്യോ വൺ ആയിട്ട് പോകും, ശരിയല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്ത് പറയാൻ പറ്റും, ക്യൂ വൺ ബൈ ക്യൂ ടുവിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടി വൺ ബൈ ടി ടു എന്ന് എഴുതാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ക്ലാസ് തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ. ഇതാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ. അത് പറയുന്നത് ഈറ്റ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ എന്നുള്ളതാണ്. അപ്പോ ഈ വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വണ്ണിന് പകരം നമുക്കിപ്പോ എന്ത് എഴുതാൻ പറ്റും, ടി വൺ ബൈ ടി ടി ടു ബൈ ടി വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറി, വൺ മൈനസ് ടി ടു ബൈ ടി വൺ എന്ന് പറഞ്ഞാൽ ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ടി വൺ. അപ്പൊ എഫിഷ്യൻസി നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഒന്ന് ക്യൂ വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ എന്നും അല്ലെങ്കിൽ ടി വൺ മൈനസ് ടി ടു ബൈ ടി വൺ എന്നും കണ്ടുപിടിക്കാം. ഇത് രണ്ടെണ്ണത്തിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ അഡ്വാൻറ്റേജ്, ഓൺലി തിങ് ദാറ്റ് വി ഷുഡ് നോ ബോത്ത് ദ ഹീറ്റ് എനർജി വിച്ച് ഇസ് ദയർ ഇൻ ദ സിങ്ക് ആസ് വെൽ ആസ് ഓൺ ദ സോഴ്സ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞാൽ മതി, സോഴ്സിന്റെ ടെമ്പറേച്ചറും അറിയണം, സിങ്കിന്റെ ടെമ്പറേച്ചറും അറിയണം, അല്ലേ. അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എത്രയാണ് അവിടുത്തെ എഫിഷ്യൻസി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും പറഞ്ഞ് ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായി. അപ്പൊ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർനോട്ട് എഞ്ചിൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി കൂടുതൽ നമ്മൾ എടുക്കുന്നില്ല, ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും, അതിൽ ഏതെങ്കിലും ഒരു എഞ്ചിൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ പറയാൻ പറ്റുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ രണ്ട് എഞ്ചിനിൽ പറയാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്താം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? എന്താ സംശയം ഉള്ളത് എന്ന് വെച്ചാ പറയും. പ്രോബ്ലം സാധാരണ നമ്മള് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താണ് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, അത് നിങ്ങളെ കൊണ്ട് അസൈൻമെന്റ് ആയിട്ട് ചെയ്യിക്കാണ് പതിവ് സാധാരണ നമ്മൾ റിയൽ ക്ലാസ്സിൽ വരുമ്പോ. അപ്പൊ അത് തന്നെ ഇവിടെയും ചെയ്യാം, എന്നിട്ട് കിട്ടാത്ത പ്രോബ്ലംസ് ഞാൻ